വൃന്ദ വ്ലോഗ്സിന്റെ പി എസ് സി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിഗ്രി മെയിൻസ് സിലബസിലെ സുപ്രധാന നിയമം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോക്സോ നിയമം കൃത്യമായി പഠിച്ചിരുന്നു. രണ്ട് ക്ലാസ്സുകളായിട്ടാണ് നമ്മളത് പഠിച്ചത്. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കണ്ടു, പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് സുപ്രധാന നിയമം എന്ന് പറയുന്ന ടോപ്പിക്കിലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. 1986 ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കുന്നത്. അതേ നിയമത്തെ കാലാനുസൃതമായ മാറ്റങ്ങളുടെ ആവശ്യമായി 2019 ഭേദഗതി ചെയ്യപ്പെട്ടു. ആ നിയമമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഉപഭോഗം, എന്താണ് ഉപഭോക്താവ് എന്നുള്ളതാണ്. ഉപഭോഗം എന്ന് വെച്ചാൽ ഒരു വ്യക്തി അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സാധനമോ സേവനങ്ങളോ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഉപഭോഗം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വസ്തു നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങുന്നു, അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു സേവനം നമ്മൾ ഉപയോഗിക്കുന്നു. എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോയി അവരുടെ സേവനങ്ങൾ ആവശ്യപ്പെടുന്നു, അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള സേവനങ്ങൾ നൽകുന്ന ഏത് സ്ഥാപനത്തിൽ പോയും നമ്മൾ ആ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനെയും ഉപഭോഗം എന്ന് പറയാം. ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ മനസ്സിലേക്ക് വരിക നമ്മളൊരു സാധനം വാങ്ങുന്നു, അതിനെന്തെങ്കിലും ഗുണമേന്മയിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയും നമ്മളതിൽ കേസ് കൊടുക്കുന്നതുമായിട്ടാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഈ സാധനങ്ങളിലേക്ക് മാത്രമല്ല ഉപഭോക്തൃ സംരക്ഷണ നിയമം ചുരുക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഉപഭോഗം എന്ന് പറയുന്നത് അത് സേവനങ്ങളിൽ കൂടി ബാധകമാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കണം. അടുത്തതായി നമുക്ക് പറയാനുള്ളത് എന്താണ് ഉപഭോക്താവ് എന്നുള്ളതാണ്. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പണം കൊടുത്തോ അല്ലെങ്കിൽ പണം കൊടുക്കാം എന്നുള്ള ഉടമ്പടിയിന്മേലോ ഒരു സാധനമോ ഒരു സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉപഭോക്താവ് എന്ന് പറയുന്നത്. അതായത് നമ്മളാണ്, നമ്മളൊരു സാധനം വാങ്ങുക അല്ലെങ്കിൽ ഒരു സേവനം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും നമ്മളത് വാങ്ങുന്നു അല്ലെങ്കിൽ നമ്മൾ ആ സേവനം സ്വീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്ന ആ വ്യക്തിയെ പറയുന്നതാണ് ഉപഭോക്താവ്, കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഉപഭോഗം, എന്താണ് ഉപഭോക്താവ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഉപഭോക്തൃ സംരക്ഷണ നിയമമായി പറയുമ്പോൾ അല്ലെങ്കിൽ ഉപഭോക്താവ് അല്ലെങ്കിൽ ഉപഭോഗം എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഓർത്തു വെക്കേണ്ട രണ്ട് ഡേറ്റുകളാണ്. December 24 എന്ന് പറയുന്നത് ദേശീയ ഉപഭോക്തൃ ദിനവും March 15 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനവുമാണ്. അതായത് December 24 ദേശീയ നാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് ഡേയും March 15 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആണെന്നുള്ളത് എല്ലാവരും വ്യക്തമായിട്ട് ഓർത്തു വയ്ക്കുക. ഈ ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുൻപ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് December 24 March 15. ഇനി നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പഠിക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയത് 1986. 1986 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കുന്നത്. ആ പാസാക്കിയ നിയമം പിന്നീട് ഈ പറയുന്ന 2019 ഭേദഗതി ചെയ്യുകയാണ് ഉണ്ടായത്. തീർച്ചയായും നമുക്ക് മനസ്സിലാവും, അതായത് 86 പാസാക്കിയ ഒരു നിയമം 2019 വരെ നിലനിൽക്കുക അല്ലെങ്കിൽ അത് വെച്ച് തന്നെ പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം നമ്മുടെ ഉപഭോഗത്തിലും ഉപഭോക്താവ് എന്നുള്ള ഡെഫിനിഷനിലും എല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇ കൊമേഴ്സ് പോലെയുള്ള നമ്മൾ ഓൺലൈൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി, വാങ്ങാൻ തുടങ്ങി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാവുകയും അപ്പോൾ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ അതിനെയൊക്കെ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു നിയമം അനിവാര്യമായി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് 1986 ഈ പറഞ്ഞ ഉപഭോക്തൃ നിയമം മാറ്റി നമ്മൾ 2019 ഭേദഗതി ചെയ്ത് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഇപ്പോഴുള്ള എല്ലാ ഉപഭോക്തൃ സംരക്ഷണ നിയമം അവകാശങ്ങളും എല്ലാം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ആക്ട് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ആദ്യത്തേത് എന്ന് പറയുന്നത് 1986 പാസാക്കിയത് എന്ന് വ്യക്തമായിട്ട് ഓർത്തു വയ്ക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നമ്മൾ ഓർത്തു വെക്കേണ്ട ഡേറ്റ്സ് എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ ഇത് ലോക്സഭ പാസാക്കിയ ദിവസം എന്നാണെന്നാണ്. 2019 July 30 പാർലമെൻറ്റിൽ ലോക്സഭ ഇതാദ്യമായിട്ട് പാസാക്കുന്നത്. ലോക്സഭ പാസാക്കുന്നത് July 30, 2019. അതുപോലെ രാജ്യസഭ ഈ നിയമം പാസാക്കുന്നത് 2019 August 6. 2019 August 6 രാജ്യസഭ ഈ നിയമം പാസാക്കിയെടുക്കുന്നത്. ഈ രാജ്യസഭ പാസാക്കി ലോക്സഭ
പാസാക്കി, രാജ്യസഭ പാസാക്കിയ ഒരു നിയമം, പിന്നീട് അത് ബില്ലെന്ന് പറയുന്നത് പിന്നീട് അത് നിയമമായി മാറണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് സൈൻ ചെയ്യണം. അപ്പോൾ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2019 August 9 അപ്പോൾ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് ലോക്സഭ പാസാക്കിയത് 2019 July 30 രാജ്യസഭ പാസാക്കിയത് 2019 August 6 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 August 9 ഇങ്ങനെ 2019 പാസാക്കിയെടുത്ത ഈ നിയമം നിലവിൽ വരുന്നത്, ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആവുന്നത്, ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 2020 July 20 2019 പാസാക്കിയെടുത്ത ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്, 2020 July 20 വ്യക്തമായിട്ട് ഓർത്തു വയ്ക്കുക. നിയമം പാസാക്കിയത് 2019 എന്നാൽ നിലവിൽ വന്നത് 2020. ഈ നിയമം പാസാക്കിയെടുത്തപ്പോൾ അതിലെ 8 അധ്യായങ്ങളും 107 സെക്ഷനുകളുമാണ് ഉണ്ടായിരുന്നത്. ഈ സെക്ഷനുകളെല്ലാം നമുക്ക് പഠിക്കേണ്ടതില്ല. അതിലെ കുറച്ച് പ്രധാനപ്പെട്ട വ്യവസ്ഥകളും കാര്യങ്ങളും, എവിടെയൊക്കെയാണ് പരാതി കൊടുക്കേണ്ടത് അങ്ങനെയുള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ സെക്ഷന് 107 സെക്ഷനുകളും 8 അധ്യായങ്ങളുമാണ് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം എന്തൊക്കെ അവകാശങ്ങളാണ് ഒരു ഉപഭോക്താവിന് ലഭിക്കുന്നത് എന്നാണ്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യത്തേത് ജീവനും സ്വത്തിനുമുള്ള അവകാശമാണ്. ജീവനും സ്വത്തിനുമുള്ള അവകാശം, അതായത് നമ്മൾ വാങ്ങുന്ന ഒരു സേവനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സാധനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു സേവനം കൊണ്ടോ നമ്മുടെ ജീവനും സ്വത്തിനും ഒരു തരത്തിലുള്ള അപായവും സംഭവിക്കാൻ പാടില്ല. അതായത് ഈ പറയുന്ന നമ്മളൊരു വസ്തു വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു സേവനം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് സ്വീകരിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവനോ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിനോ ഒരു തരത്തിലുമുള്ള അപകടങ്ങളും സംഭവിക്കാൻ പാടില്ല. അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ അവകാശമായി പറയുന്നതാണ് ഒന്നാമത്തെ ഉപഭോക്താവിൻ്റെ അവകാശം, അതായത് ജീവനും സ്വത്തിനുമുള്ള അവകാശം. അടുത്തത് ഗുണമേന്മ എന്നുള്ളതാണ്. ഗുണമേന്മ, അതായത് നമ്മൾ വാങ്ങുന്ന എന്ത് വസ്തുവിനും അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു സേവനത്തിന് അതിൻ്റേതായ ഗുണമേന്മയുണ്ടാകണം എന്നുള്ളതാണ്. അതെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ പൈസ കൊടുത്ത് ആണ് ഈ വാങ്ങുന്ന ഈ സേവനവും സാധനവും എല്ലാം വാങ്ങുന്നത്. അപ്പോൾ അതിനൊരു മിനിമം ക്വാളിറ്റി ഉണ്ടായിരിക്കണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഗുണമേന്മ നമ്മുടെ അവകാശമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമാണ്. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, നമുക്ക് വേണ്ട സാധനം അല്ലെങ്കിൽ സേവനം തിരഞ്ഞെടുക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് ഒരു കടയിൽ പോയി കടക്കാരൻ തരുന്ന സാധനം വാങ്ങി തിരിച്ചു പോരേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പോൾ അതാണ് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ജീവനും സ്വത്തിനുമുള്ള അവകാശം, രണ്ടാമത് പറഞ്ഞത് ഗുണമേന്മ, മൂന്നാമത് പറഞ്ഞത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇനി നാലാമത്തേത് ന്യായവിലയ്ക്കുള്ള അവകാശമാണ്. ന്യായവിലയ്ക്കുള്ള അവകാശം, അതായത് കടക്കാരൻ അല്ലെങ്കിൽ സേവനം നൽകുന്ന വ്യക്തി പറയുന്ന വില നമുക്ക് കൊടുക്കേണ്ടതില്ല. അതായത് ഒരു ഏകദേശം, അതായത് ഒരു ന്യായവിലയുണ്ട്. ആ ന്യായവില കൊടുത്ത് മാത്രം നമുക്ക് ആ സാധനമോ സേവനമോ സ്വീകരിക്കേണ്ടതുള്ളൂ. അതിൽ കൂടുതലുള്ള പൈസ നമുക്ക് കൊടുക്കേണ്ടി വരില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കറ്റിൽ നമുക്ക് MRP കാണാൻ സാധിക്കും അല്ലേ. ഈ MRPയിൽ കൂടുതലുള്ള വില നമുക്ക് കൊടുക്കേണ്ടതില്ല. ഒന്നില്ലെങ്കിൽ ആ MRPയോ അതിന് താഴെയുള്ള വിലയോ മാത്രമേ നമുക്ക് ആ വസ്തുവിന് കൊടുക്കേണ്ടി വരുള്ളൂ. അതാണ് ന്യായവിലയ്ക്കുള്ള അവകാശം എന്ന് പറയുന്നത്. ന്യായവിലയ്ക്കുള്ള അവകാശം. അഞ്ചാമത്തെ അവകാശം തർക്കപരിഹാരത്തിനുള്ള അവകാശമാണ്. തർക്കപരിഹാരത്തിനുള്ള അവകാശം, നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി അതിന് ഗുണമേന്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ വില കൂടുതലായിരിക്കും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തർക്കം പരിഹരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതായത് ആ തർക്കത്തിൻ്റെ പേരിൽ നമുക്ക് കേസ് കൊടുക്കാനും കോടതികളെ സമീപിക്കാനും കമ്മീഷനുകളെ സമീപിക്കാനും നമ്മുടെ പരാതി പരിഹരിക്കപ്പെടാനുമുള്ള അവകാശം നമുക്ക് നൽകുന്നതാണ് അഞ്ചാമത്തെ തർക്കപരിഹാരത്തിനുള്ള അവകാശം. ആറാമത്തെ അവകാശം ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ഉപഭോക്തൃ വിദ്യാഭ്യാസം, അതായത് ഒരു ഉൽപ്പന്നത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പഠിക്കുവാനും അറിയുവാനുമുള്ള ഉപഭോക്താവിൻ്റെ അവകാശമാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം. അതായത് നമ്മളൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതിലെന്തൊക്കെ കണ്ടൻസ് ആണുള്ളത്, അതെങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാനും അതിനെക്കുറിച്ചൊരു പഠനം തന്നെ നടത്താനുള്ള അവകാശം ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം നമുക്ക് നൽകുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ജീവനും സ്വത്തിനുമുള്ള അവകാശം, രണ്ടാമത്തേത് ഗുണമേന്മ, മൂന്നാമത്തേത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, നാലാമത്തേത് ന്യായവിലയ്ക്കുള്ള അവകാശം,
അഞ്ചാമത്തേത് തർക്ക പരിഹാരത്തിനുള്ള അവകാശം, അവസാനത്തേത് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നതാണ്. അപ്പൊ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്കുള്ളത് എന്ന്. ഇത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഒരു ഉപഭോക്താവിൻ്റെ അവകാശം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഒരു ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോൾ വ്യക്തമായിട്ടും ഈ 6 അവകാശങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകളാണ്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നിയമത്തിൽ പറയുന്നത്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിയമത്തിലുള്ളത്, നിയമം അനുശാസിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞിരുന്നു 1986 പാസ്സാക്കിയ നിയമം കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഉപഭോക്താവിലും ഉപഭോഗത്തിലും ഒക്കെ. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞിരുന്നു ഓൺലൈൻ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇ കൊമേഴ്സ് അതായത് ഓൺലൈൻ വഴിയുള്ള ഷോപ്പിങ്ങുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഷോപ്പിങ്ങുകളെ കൂടി അഡ്രസ്സ് ചെയ്താൽ, അതിലുണ്ടാകുന്ന പരാതികളും അതെല്ലാം പരിഹരിക്കാൻ പറ്റിയാൽ മാത്രമേ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ 2019 ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഇ കൊമേഴ്സിലെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത്. അതായത് ഇ കൊമേഴ്സിലെ പരാതികൾ കൂടി പരിഹരിക്കപ്പെടുന്നതായിരിക്കും 2019 നിയമം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇ കൊമേഴ്സിനെ പുതിയ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ പോലെയുള്ള ഏത് ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ വാങ്ങുന്ന ഒരു എന്താ പറയുക, സേവനത്തിനോ സാധനത്തിനോ എന്തെങ്കിലും പരാതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന നമ്മുടെ നിയമപ്രകാരം കേസെടുക്കാവുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളതിലേക്ക്, ഈ നിയമത്തിൻ്റെ അണ്ടറിലേക്ക് ഈ പറയുന്ന ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളെ എല്ലാവരെയും കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യവസ്ഥ, അല്ലെങ്കിൽ ഒന്നാമത്തെ നിയമം അനുശാസിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നിയമത്തിൽ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. രണ്ടാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് പരസ്യം കണ്ട് നമ്മൾ വാങ്ങുന്ന ഒരു സാധനത്തിന് ആ പരസ്യത്തിൽ പറയുന്ന ഗുണമേന്മ ഇല്ല എന്നുണ്ടെങ്കിൽ പരസ്യത്തിനെതിരെയും അതുപോലെ ആ വസ്തുവിനെയും ആ വസ്തു ഇറക്കുന്ന അവരുടെ പ്രൊഡക്റ്റിനെതിരെയും നമുക്ക് എന്ത് ചെയ്യാം, ആ കമ്പനിക്കെതിരെയും എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം എന്നുള്ളതാണ്. അതിപ്പോൾ സേവനത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നമുക്കറിയാവുന്നതാണ് ഈ മീഡിയാസ് വഴി വരുന്ന ടി വി, റേഡിയോ അല്ലെങ്കിൽ പത്രം അതുപോലെ വരുന്ന, അല്ലാതെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വഴി വരുന്ന ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങുകയും സേവനങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ പ്രതീക്ഷിച്ച ഗുണമേന്മ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു പരാതി വന്നു കഴിഞ്ഞാൽ ഈവൺ ആ പരസ്യത്തിനെതിരെ വരെ നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കും. ആ പരസ്യത്തിൽ അഭിനയിച്ച സെലിബ്രിറ്റിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ വരെ ഈ കേസ് വരും എന്നുള്ള രീതിയിലുള്ളതാണ് ഈ പറയുന്ന 2019 വ്യവസ്ഥ. പരസ്യത്തിലെ ഗുണം പറയുന്ന ഗുണം നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കേസാക്കി കൊടുക്കാം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. മൂന്നാമത്തത് ഈ കാലാനുസൃതമായി ഉണ്ടായ ഒരു മാറ്റമാണ്, നമുക്ക് ഈ പരാതികൾ ഓൺലൈനായും അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായും നൽകാം എന്നുള്ളതാണ്. നമുക്കറിയാം ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനാണ്. അപ്പോൾ അതുപോലെ ഈ നമുക്ക് പോയി ഒരു കോടതി പോയി അല്ലെങ്കിൽ കമ്മീഷൻ്റെ അടുത്ത് പോയി പരാതി നൽകാൻ പറ്റി എന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരാതികൾ ഓൺലൈനായി നൽകാം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി ഇത്തരത്തിൽ നമ്മളൊരു പരാതി നൽകിയതിന് ശേഷം ആ പരാതിയുടെ മേളിൽ നടപടികൾ നടക്കും അല്ലേ. അതായത് ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കാം, കമ്മീഷനിലെ കേസുകൾ നടക്കാം. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അവിടെ നമ്മൾ ഹാജരാവണം, നമ്മളാണ് പരാതിക്കാരൻ, നമ്മൾ ഹാജരാകണം എന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പക്ഷം നമുക്ക് ഓൺലൈനായിട്ട് ആ കോടതി നടപടികളിൽ അല്ലെങ്കിൽ കേസിൻ്റെ നടപടികളിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് നാലാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് മൂന്നാമത്തെ വ്യവസ്ഥ നമ്മൾ പറഞ്ഞു ഓൺലൈനായിട്ട് പരാതി നൽകാം. ഓൺലൈനായിട്ട് പരാതി നൽകൽ മാത്രമല്ല പരാതിയുടെ ബാക്കിയായിട്ടുണ്ടാകുന്ന നടപടികളിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓൺലൈനായിട്ട് പങ്കെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നതാണ് അടുത്ത വ്യവസ്ഥ. അപ്പോൾ ഇതുവരെ പറഞ്ഞ വ്യവസ്ഥകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ പറഞ്ഞത് ഇ കൊമേഴ്സിനെ കൂടി നമ്മുടെ ഈ നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു. പരസ്യത്തിൽ കാണുന്ന ഗുണമേന്മ നമ്മൾ വാങ്ങിയ വസ്തുവിന് ഇല്ല എന്നുണ്ടെങ്കിൽ പരസ്യത്തിനെതിരെയും ആ വസ്തുവിൻ്റെ കമ്പനിക്കെതിരെയും നമുക്ക് കേസ് കൊടുക്കാം. പിന്നെ പരാതികൾ ഓൺലൈനായി നൽകാം. പരാതിയുടെ നടപടികളിൽ പോലും നമുക്ക് ഓൺലൈനായി പങ്കുചേരാം എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ നാല് വ്യവസ്ഥകൾ. ഇനി അടുത്തത് പറയാനുള്ളത്
ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഈ സാധനങ്ങൾ സേവനങ്ങൾ അതിന് വരുന്ന ഗുണമേന്മയില്ലായ്മ അതൊക്കെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം വരാം. അപ്പോൾ ഏതൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങളാണ് ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇനി പറയാനുള്ളത്. അത്തരത്തിൽ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത ഒന്നാണ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ ഫോൺ സർവീസുകൾ, അതായത് നമ്മുടെ നെറ്റ്വർക്ക് സർവീസുകൾ, അതുപോലെ കേബിൾ, അങ്ങനെ വരുന്നതാണ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോൺ സിമ്മുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ സേവനങ്ങളാണ് നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേബിൾ, ഫോൺ, പിന്നെ ഇന്റർനെറ്റ്, ഇതൊക്കെ ഈ പറയുന്ന ടെലികമ്മ്യൂണിക്കേഷനിൽ പെടുന്നതാണ്. അതുമായി ഉണ്ടാവുന്ന പരാതി, ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കേബിളിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നെറ്റ് കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന കൺസ്യൂമർ മുഴുവനായും ഈ പറയുന്ന നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതല്ല, ഈ നിയമപരിധിയിൽ വരുന്നതല്ല. ഇത്തരം പരാതികൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് പരാതികൾ പരിഹരിക്കുന്നത് ട്രായ് എന്ന് പറയുന്ന ട്രായ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ എന്ന് പറയുന്ന വിഭാഗം എന്തിൽ വരുന്നതല്ല, നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതല്ല, സംരക്ഷണ നിയമത്തിൻ്റെ കീഴിൽ പരിധിയിൽ വരുന്നതല്ല ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതായി ഈ പറയുന്നത് പോലെ നിയമപരിധിയിൽ വരാത്തത് ഹോസ്പിറ്റൽ സർവീസുകളാണ്, അതായത് ആശുപത്രി സേവനങ്ങളാണ്. അതായത് ഒരു ആശുപത്രിയിൽ പോയി നമ്മൾ ഒരു എന്താ പറയുക ഒരു ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ പോയി, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ചികിത്സ തൃപ്തികരമല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല. അത് ആശുപത്രി സേവനങ്ങൾ ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. അപ്പം നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്, ടെലികമ്മ്യൂണിക്കേഷനും ആശുപത്രി സേവനങ്ങളും ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അണ്ടറിൽ വരാത്തത്, നിയമപരിധിയിൽ പെടാത്തത്. ഇവയാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചോദ്യം വരാം, ഏതൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരാത്തത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത് എന്ന് ചോദ്യം വരാം. ഓപ്ഷൻസിൽ ഈ പറയുന്ന ടെലികമ്മ്യൂണിക്കേഷനും ഹോസ്പിറ്റൽ സർവീസസും ആശുപത്രി സേവനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് പെടുന്നതാണോ പരിധിയിൽ പെടുന്നതാണോ പരിധിയിൽ പെടാത്തതാണോന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതായി നിയമം അനുശാസിക്കുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണം എന്നുള്ളതാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിക്കണം എന്നുള്ളതാണ്. നിയമപ്രകാരം അങ്ങനെ ഒരു അതോറിറ്റി ഇപ്പോൾ രൂപീകരിച്ചിട്ടില്ല, പക്ഷേ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നീട് നിയമം അനുശാസിക്കുന്നത് ഈ നിയമനിർമ്മാണം നടത്താനായിട്ട്, അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ അല്ലെങ്കിൽ അതിൻ്റെ നിയമനിർമ്മാണങ്ങൾ നടത്താനായിട്ട് ഒരു ത്രിതല സമിതി രൂപീകരിക്കണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അത് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു ത്രിതല സമിതി നമ്മുടെ നിയമപ്രകാരം നിലവിലുണ്ട്. ത്രിതല സമിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സമിതികൾ രൂപീകരിക്കണം എന്നുള്ളതാണ് നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സമിതി, സംസ്ഥാന ഉപഭോക്തൃ സമിതി, ജില്ലാ ഉപഭോക്തൃ സമിതി എന്ന രീതിയിൽ മൂന്ന് തരത്തിലുള്ള സമിതികൾ നമ്മുടെ രാജ്യത്ത് രൂപീകരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് സമിതികളും എന്തിനാണ്, നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ പറഞ്ഞ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര തലത്തിലുള്ളതാണ് കേന്ദ്ര ഉപഭോക്തൃ സമിതി, സംസ്ഥാന തലത്തിലുള്ളതാണ് സംസ്ഥാന ഉപഭോക്തൃ സമിതി, ജില്ലാ തലത്തിലുള്ളതാണ് ജില്ലാ ഉപഭോക്തൃ സമിതി. ഇത്തരത്തിൽ നമ്മൾ നിയമപ്രകാരം രൂപീകരിച്ച ഈ മൂന്ന് സമിതികളുടെയും അധ്യക്ഷൻ ആരാണ് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് കേന്ദ്ര സമിതി അധ്യക്ഷൻ ആരാണ് എന്നൊരു ചോദ്യം വരാം. കേന്ദ്ര ഉപഭോക്തൃ സമിതി അധ്യക്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും, കേന്ദ്ര കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പീയുഷ് ഗോയൽ. അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സമിതി അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും, സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ സംസ്ഥാന ഉപഭോക്തൃ സമിതി അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കേന്ദ്രമന്ത്രി ആയിരുന്നെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ആവുമ്പോൾ സംസ്ഥാന മന്ത്രിയായിരിക്കും. ഇവിടെ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ, സ്റ്റേറ്റ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും സംസ്ഥാന സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്.
ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന സമിതി അധ്യക്ഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ജി ആർ അനിലാണ്. അദ്ദേഹമായിരിക്കും സംസ്ഥാന സമിതിക്ക് സംസ്ഥാന ഉപഭോക്തൃ സമിതി അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേന്ദ്ര സമിതി അധ്യക്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. സംസ്ഥാന സമിതി അധ്യക്ഷൻ എന്ന് പറയുന്നത് സംസ്ഥാന കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് ജില്ലാ അധ്യക്ഷനാണ്. ജില്ലാ കൺസ്യൂമർ സമിതിയുണ്ട് അല്ലേ, അതായത് ജില്ലാ ഉപഭോക്തൃ സമിതിയുണ്ട്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കളക്ടർ ആയിരിക്കും, ജില്ലാ കളക്ടറായും. ജില്ലയുടെ ഏറ്റവും വലിയ ഹെഡ് എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അദ്ദേഹമായിരിക്കും ജില്ലാ ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, കേന്ദ്ര ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. സംസ്ഥാന ഉപഭോക്തൃ സമിതി അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. ജില്ലാ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജില്ലാ ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ പറഞ്ഞ സംരക്ഷണ നിയമത്തിലേക്ക്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിലേക്ക് ഇ കൊമേഴ്സ് ആഡ് ചെയ്തു. പരസ്യങ്ങൾക്കെതിരെ കേസുകൾ വരാം, ഓൺലൈനായിട്ട് പരാതി നൽകാം, അതുപോലെ എന്താ ഒരു ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണം, ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ, ത്രിതല സമിതികൾ രൂപീകരിക്കണം. അതുണ്ട്, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ജില്ലാ സമിതികളും ഉണ്ട്. അതിൻ്റെ അധ്യക്ഷൻ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ പരാതികൾ നൽകുന്നത് എവിടെയാണെന്നുള്ളതാണ്. നമുക്കറിയാം കൺസ്യൂമർ കോർട്ടുകളുണ്ട്, ഉപഭോക്തൃ കോടതികളുണ്ട്, അവിടെ നമുക്ക് കൊടുക്കാം. ഈ കോടതികളിൽ കൊടുത്തു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് സോൾവ് ചെയ്ത് വരാൻ, അതായത് കേസ് ഒരുപാട് സമയമെടുത്ത് കാലതാമസം വരുന്നതാണ് നമുക്ക് ഇതിൻ്റെ ഒരു വിധി വരുന്നതിനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമം തന്നെ അനുശാസിക്കുന്നുണ്ട് ത്രിതല ഉപഭോക്തൃ കമ്മീഷനുകൾ രൂപീകരിക്കണമെന്ന്. നമ്മൾ പറഞ്ഞു ത്രിതല ഉപഭോക്തൃ സമിതികൾ രൂപീകരിക്കണമെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ദേശീയ സംസ്ഥാന ജില്ലാ തലത്തിൽ സമിതികളുണ്ടെന്നും അത് നിയമനിർമ്മാണത്തിനാണെന്നും പറഞ്ഞിരുന്നു. അതുപോലെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ത്രിതല ഉപഭോക്തൃ കമ്മീഷനുകൾ രൂപീകരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. ആ നിയമത്തിൻ്റെ അനുശാസന പ്രകാരം നമുക്ക് ഇതുപോലെ മൂന്ന് ഈ പറഞ്ഞ ദേശീയത്തിലും സംസ്ഥാനത്തിലും ജില്ലാതലത്തിലും ഉപഭോക്തൃ കമ്മീഷനുകൾ, ത്രിതല ഉപഭോക്തൃ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂന്നെണ്ണമാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതായത് കേസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടും ആ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടത് എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ദേശീയ കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ, ജില്ലാ കമ്മീഷൻ എന്നൊക്കെ പറയുന്നുണ്ട്, ഇവിടെയൊക്കെ ഏതൊക്കെ കേസുകൾക്കാണ് നമുക്ക് പരാതി കൊടുക്കാൻ പറ്റുക, ഏതൊക്കെ വാല്യൂസ് വരുന്ന, ഏതൊക്കെ പൈസയുടെ അളവ് വരുന്ന രീതിയിലാണ് നമ്മളത് കാറ്റഗറൈസ് ചെയ്യുന്നത്, എത്ര രൂപയുടെ മൂല്യം വരുന്ന പരാതികളാണ് സംസ്ഥാന കമ്മീഷനിൽ അല്ലെങ്കിൽ ദേശീയ കമ്മീഷനിൽ, ജില്ലാ കമ്മീഷനിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്കറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കേസ് എന്ന് പറയുന്നത്, കേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 കോടിക്ക് മുകളിലുള്ള വാല്യൂസ് വരുന്ന തുക വരുന്ന കേസുകൾ മാത്രമാണ് നമുക്ക് എവിടെ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓർത്ത് വയ്ക്കുക, ദേശീയം എന്ന് പറയുമ്പോൾ 10 കോടിക്ക് മുകളിലുള്ള, അതായത് വലിയ വലിയ കോർപ്പറേറ്റുകളുടെ, വലിയ വലിയ കമ്പനികളുടെ കേസുകളാണ് ഈ പറയുന്ന ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലേക്ക് എത്തുക. അല്ലാതെ ഒരു സാധാരണക്കാരൻ്റെ പരാതി ഈ 10 കോടിക്ക് മുകളിലേക്കുള്ളതൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വലിയ വലിയ കമ്പനികളുടെ 10 കോടിക്ക് മുകളിൽ വരുന്ന കേസുകളാണ് ഇവിടെ ദേശീയ തർക്ക പരിഹാര കമ്മീഷനുകളിൽ ഈ പറയുന്ന പരിഹരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് പരാതിപ്പെടേണ്ടത്. അതുപോലെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ 1 കോടി മുതൽ 10 കോടി വരെയുള്ള കേസുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. 1 കോടി മുതൽ 10 കോടി വരെ, 10 കോടിക്ക് മുകളിൽ വരുമ്പോൾ അത് ദേശീയ കമ്മീഷനിലേക്കും 1 കോടിക്കും 10 കോടിക്കും ഇടയിൽ വരുമ്പോൾ അത് സംസ്ഥാന കമ്മീഷനിലേക്കുമാണ് പരാതികൾ നൽകേണ്ടത്. ഇതും നമ്മൾ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരൻ്റെ പരാതിക്ക് പറ്റുന്നൊരു സാധ്യതയുള്ള ഒരു സ്ഥലമല്ല. ഇനി അപൂർവങ്ങളിൽ അപൂർവമൊക്കെ ആയിട്ട് 1 കോടിക്കും 10 കോടിക്കും ഇടയിലുള്ള എന്തെങ്കിലും ഒരു സ്വത്ത് തുറക്കോ അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ സംസ്ഥാന കമ്മീഷനിലേക്ക് നമുക്ക് പരാതി കൊടുക്കേണ്ടി വരിക. അപ്പോൾ സംസ്ഥാന കമ്മീഷൻ എന്ന് പറയുമ്പോൾ 1 കോടി മുതൽ 10 കോടി വരെയും ദേശീയ കമ്മീഷൻ എന്ന് പറയുമ്പോൾ 10 കോടിക്ക് മുകളിലുള്ള കേസുകളുമാണ് കൊടുക്കേണ്ടത്. ഇനി ജില്ലാ കമ്മീഷൻ എന്ന് പറയുന്നത് 1 കോടിക്ക് താഴെയുള്ള എല്ലാ പരാതികളും നൽകേണ്ടത് ജില്ലാ കമ്മീഷനിലാണ്. അതിൽ നമ്മൾ ഈ പറയുന്ന സാധാരണക്കാരൻ്റെ ചെറിയ ചെറിയ പരാതികളും എല്ലാം നമ്മൾ കൊടുക്കേണ്ടത് ജില്ലാ കമ്മീഷനിലേക്കാണ്. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, ജില്ലാ കമ്മീഷൻ എന്ന് പറയുന്നത് 1 കോടിക്ക് താഴെയുള്ള പരാതികളും 1 കോടി മുതൽ 10 കോടി വരെയുള്ളത് സംസ്ഥാന കമ്മീഷനിലേക്കും 10 കോടിക്ക് മുകളിലുള്ള പരാതികളെല്ലാം ദേശീയ കമ്മീഷനിലാണ് നമ്മൾ നൽകേണ്ടത്.
കോടതികളിൽ പരാതി നൽകാം. അവിടെ പക്ഷേ കാലതാമസം വരുന്നു എന്നുള്ളത് കൊണ്ട് എത്രയും വേഗം ഈ പരാതികൾ പരിഹരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ നിയമം പറഞ്ഞ് അനുശാസിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, രൂപീകരിച്ചെടുത്തതാണ് ഈ പറയുന്ന ദേശീയ സംസ്ഥാന ജില്ലാ കമ്മീഷനുകൾ എന്ന് പറയുന്നത്. അവിടെ ഏതൊക്കെ വാല്യൂസിൽ വരുന്ന പരാതികളാണ് നൽകാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളത് പറഞ്ഞത്. വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ദേശീയ കമ്മീഷനിൽ, സംസ്ഥാന കമ്മീഷനിലും ജില്ലാ കമ്മീഷനിലും എത്ര രൂപ വരെ വിലമതിക്കുന്ന കേസുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം എവിടെയാണ് പരാതി നൽകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി എത്ര നാളിനുള്ളിൽ പരാതി നൽകണം, അതായത് നമ്മളൊരു സാധനം വാങ്ങി 5-6 വർഷം അല്ലെങ്കിൽ 7-10 വർഷം ഈ സാധനം യൂസ് ചെയ്തു, അല്ലെങ്കിൽ അതല്ലെങ്കിൽ ആ സേവനം ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമുക്ക് തോന്നുകയാണ് ഇത് ശരിയായില്ല, അത് മോശമായിരുന്നു എന്ന് തോന്നി പോയി പരാതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എത്ര നാളിനുള്ളിൽ പരാതി നൽകണം എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു സാധനം അല്ലെങ്കിൽ സേവനം നമ്മൾ സ്വീകരിച്ചതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ പരാതി നൽകണമെന്നാണ്. നമുക്ക് മാക്സിമം വൈകിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പരാതി കൊടുക്കാനുള്ള കാലയളവ് എന്ന് പറയുന്നത് 2 വർഷമാണ്. 2 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പരാതി നമുക്ക് ഈ പറയുന്ന സാധനമോ നമ്മൾ ഉപയോഗിച്ച സാധനമോ അല്ലെങ്കിൽ സേവനവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമ്മീഷനിൽ പരാതി നൽകേണ്ടത് 2 വർഷത്തിനുള്ളിലാണ്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം, 2 വർഷമാണ് പരാതി നൽകാനുള്ള കാലയളവ്. നിയമപ്രകാരം 2 വർഷമാണ് നമുക്ക് അതിന് സാധിക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 വർഷത്തിൻ്റെ കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ പേരിൽ പരാതി കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ 2 വർഷത്തിൻ്റെ കാലയളവ് കണക്കാക്കുക? നമ്മളൊരു സാധനം വാങ്ങിയതാണെങ്കിൽ നമ്മൾ എന്ന് വാങ്ങിയോ ആ ദിവസം മുതലും, ഒരു സേവനം സ്വീകരിച്ചതാണെങ്കിൽ എന്നാണോ നമ്മൾ ആ സേവനം സ്വീകരിച്ചത് ആ ദിവസം തൊട്ട് ആ ഡേറ്റ് തൊട്ടുമാണ് നമ്മൾ 2 വർഷം കണക്കാക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരാതി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പരാതി കൊടുക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ 3 കമ്മീഷനുകളുണ്ട്, ദേശീയ, സംസ്ഥാന, ജില്ലാ കമ്മീഷനുകളുണ്ടെന്ന് പറഞ്ഞു. കമ്മീഷനിലേക്കാണ് പരാതി കൊടുക്കുക എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു. നിയമം അനുശാസിക്കുന്നത് 2 വർഷത്തിനുള്ളിൽ പരാതി കൊടുക്കണം എന്നാണ്. ഇനി ഇതേ നിയമം തന്നെ നമുക്കൊരു ഓപ്ഷനും കൂടി തരുന്നുണ്ട്. അതായത് നമ്മൾ ഈ പരാതി നൽകിയത് ഇപ്പോൾ ഈ പറഞ്ഞ കോടതിയിലോ കമ്മീഷനിലോ പരാതി നൽകിയതിന് ശേഷം നമുക്ക് സാധിക്കുമെങ്കിൽ പരാതിക്കാരനും അതുപോലെ നമ്മൾ ആരുടെ പേരിലാണോ കേസ് കൊടുത്തത് ആ വ്യക്തിക്കും കോടതിക്കോ അല്ലെങ്കിൽ കമ്മീഷന് പുറത്തു വെച്ചോ ഈ പരാതി സെറ്റിൽ ചെയ്യാം, അതായത് പരിഹരിക്കാം. ഇവർ തമ്മിൽ ചർച്ച ചെയ്തോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പരാതി പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെ എന്താ പറയുക, കോടതിയുടെ മറുപടിക്കോ വിധിക്കോ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നില്ല, ഇവർക്ക് രണ്ടാൾക്കും കൂടി സംസാരിച്ച് ചർച്ച ചെയ്ത് ഈ പരാതി പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ, സെറ്റിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യാം എന്ന് നമ്മുടെ ഈ പറയുന്ന നിയമം അനുശാസിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു കണ്ടീഷൻ ഉള്ളത്, ഇത്തരത്തിൽ നമ്മൾ ഈ സെറ്റിൽ ചെയ്തൊരു പരാതിക്ക് പിന്നീട് നമുക്ക് കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കാൻ സാധിക്കുന്നതല്ല. അതായത് കോടതി വിധി വെയിറ്റ് ചെയ്യാതെ നമ്മൾ പുറത്ത് കോടതിയുടെ അല്ലെങ്കിൽ കമ്മീഷൻ്റെ വിധി വെയിറ്റ് ചെയ്യാതെ പുറത്ത് നമ്മൾ എന്ത് ചെയ്തു, പരാതിക്കാരനും പരാതി ആരുടെ പേരിലാണോ പരാതി ഉള്ളത് അയാളും തമ്മിൽ സെറ്റിൽ ചെയ്ത ഒരു കേസ് പിന്നീട് അപ്പീൽ ഒരിക്കലും കോടതിയുടെ മുന്നിലേക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്നതല്ല. അപ്പീൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഈ കോടതിക്ക് അല്ലെങ്കിൽ കമ്മീഷന് പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യുന്നതോടെ തീരുന്നതായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ പിന്നീട് ലഭിക്കുന്നതല്ല എന്നേ ഉള്ളൂ. അതായത് നമുക്ക് കൃത്യമായിട്ട് കേസ് കോടതി വഴി പോവുകയാണെങ്കിൽ മാത്രം അപ്പീൽ ഉണ്ടാവും, അല്ല കോടതിക്ക് പുറത്ത് വെച്ച് നമുക്ക് സെറ്റിൽ ചെയ്യാനൊരു ഓപ്ഷൻ നിയമം നൽകുന്നുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എത്ര കാലയളവിനുള്ളിൽ ഒരു പരാതി നൽകണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഇത്തരത്തിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ജില്ലാ കമ്മീഷനിലേക്കോ സ്റ്റേറ്റ് കമ്മീഷനിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ദേശീയ കമ്മീഷനിലേക്കോ പരാതി കൊടുത്തു കഴിഞ്ഞ് പരാതിയുടെ വിധി വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ വിധി വന്നപ്പോൾ ആ വിധിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മൾ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് അപ്പീൽ കൊടുക്കാം. അതായത് അടുത്ത ഹയർ കോർട്ടിലേക്ക് അല്ലെ ഹയർ കമ്മീഷനിലേക്ക് നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സാധാരണ നോർമൽ കേസുകളിൽ നടക്കുന്നത് പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് കോർട്ടിൽ കൊടുക്കുന്നു, അവിടെ നിന്ന് ഹൈക്കോർട്ടിലേക്ക് അപ്പീൽ കൊടുക്കുന്നു, ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കേസുകൾ അപ്പീൽ പോകുന്നത് പോലെ അപ്പീൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പം നമ്മൾ ജില്ലാ കോടതിയിലാണ് ഈ ജില്ലാ കമ്മീഷനിലാണ് ആദ്യമായിട്ട് പരാതി കൊടുത്തതും ജില്ലാ കമ്മീഷൻ്റെ വിധി വന്നു, വിധിയിൽ നമ്മൾ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സംസ്ഥാന കമ്മീഷനിലേക്ക് അപ്പീൽ കൊടുക്കാം. പക്ഷേ വിധി വന്ന് 45 ദിവസത്തിനുള്ളിലായിരിക്കണം നമ്മൾ ഈ അപ്പീൽ നൽകേണ്ടത്. ആ ദിവസമാണ് പഠിക്കേണ്ടത് ജില്ലാ കമ്മീഷനിൽ നിന്ന് സംസ്ഥാന കമ്മീഷനിലേക്ക് അപ്പീൽ കൊടുക്കേണ്ടത് വിധി വന്ന് 45 ദിവസത്തിനുള്ളിലായിരിക്കണം. ഈ
45 ദിവസത്തിന് ശേഷം അപ്പീൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതോടെ വിധി അവിടെ തീരുന്നതായിരിക്കും. പിന്നെ നമുക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ വിധി മുന്നോട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പീൽ ചെയ്യേണ്ടത് ജില്ലാ കമ്മീഷനിൽ നിന്ന് സംസ്ഥാന കമ്മീഷനിലേക്കാണെങ്കിൽ 45 ദിവസമാണ്. ഇതേപോലെ നമുക്ക് ഒരു വിധി വന്നത് സംസ്ഥാന കമ്മീഷനിൽ നിന്നാണെങ്കിൽ ഇത് ദേശീയ കമ്മീഷനിലേക്ക് കൊടുക്കാനായിട്ട് അപ്പീൽ ചെയ്യാനായിട്ട് 30 ദിവസത്തിനുള്ളിലായിരിക്കണം. അതായത് ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അപ്പീൽ കൊടുക്കാനായി 45 ദിവസവും സംസ്ഥാനത്തിൽ നിന്ന് ദേശീയ കമ്മീഷനിലേക്ക് അപ്പീൽ ചെയ്യാനായിട്ട് 30 ദിവസവും ആയിരിക്കണം. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുത്തിരിക്കണം. ഇനി അതേപോലെ അവസാനമായിട്ട് ദേശീയ കമ്മീഷനിൽ നിന്നാണ് നമുക്കൊരു വിധി ലഭിച്ചത്, നമ്മൾ അതിൽ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് സുപ്രീം കോടതിയിൽ നിന്നാണ് ലഭിക്കുക. അപ്പോൾ ദേശീയ കമ്മീഷൻ്റെ വിധിയിൽ തൃപ്തരല്ലാത്തവർക്ക് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കാം. അത് ഈ പറഞ്ഞ പോലെ 30 ദിവസത്തിനുള്ളിലായിരിക്കണം അതും അപ്പീൽ നൽകേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ജില്ലാ കോടതിയിൽ നിന്ന് ജില്ലാ കമ്മീഷനിൽ നിന്ന് ഈ പറഞ്ഞ സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് സംസ്ഥാന കമ്മീഷനിലേക്ക് 45 ദിവസത്തിനുള്ളിലും, സംസ്ഥാന കമ്മീഷനിൽ നിന്ന് ദേശീയ കമ്മീഷനിലേക്ക് 30 ദിവസത്തിനുള്ളിലും, ദേശീയ കമ്മീഷനിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് 30 ദിവസത്തിനുള്ളിലും ആയിരിക്കണം അപ്പീൽ നൽകേണ്ടത്. കൃത്യമായിട്ട് ഈ ദിവസങ്ങൾ പഠിച്ചു വയ്ക്കണം, എത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യണം എന്നുള്ള ചോദ്യം വരാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എവിടെയൊക്കെയാണ് പരാതി നൽകേണ്ടത്, എത്ര ദിവസത്തിനുള്ളിൽ പരാതി നൽകണം, ഇനി വിധി വന്നു കഴിഞ്ഞാൽ അപ്പീൽ പോകണമെങ്കിൽ എത്ര ദിവസം, ഓരോ കമ്മീഷനിൽ നിന്നും അടുത്ത കമ്മീഷനിലേക്ക് അപ്പീൽ പോകാൻ എത്ര ദിവസം വേണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ഓരോ പരാതിക്കും ഓരോ ഫീസുണ്ട്. അതായത് ഓരോ പരാതിയുടെയും ഇപ്പം നമ്മൾ കമ്മീഷനിൽ, അതായത് ജില്ലാ കമ്മീഷനിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ 1 കോടിക്ക് താഴെയുള്ള കേസുകളാണ് ജില്ലാ കമ്മീഷനിൽ വരിക. 1 കോടിക്കും 10 കോടിക്കും ഇടയിലായിരിക്കും സ്റ്റേറ്റ് കമ്മീഷനിൽ വരിക. 10 കോടിക്ക് മുകളിലുള്ള കേസുകളായിരിക്കും ദേശീയ കമ്മീഷനിൽ വരിക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഈ കേസിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മളൊരു ഫീസും കൂടി ഈ കമ്മീഷനിൽ അടയ്ക്കേണ്ടി വരും. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആ ഫീസാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫീസ് എന്ന് പറയുന്നത് 5 ലക്ഷത്തിന് താഴെയുള്ള ഒരു കേസാണെങ്കിൽ ഫീസില്ല എന്നുള്ളതാണ്. അതായത് സാധാരണക്കാരൻ്റെയൊക്കെ ഒരു കേസ് വരുന്നത് 5 ലക്ഷത്തിന് താഴെയായിരിക്കും മിക്കവാറും. അങ്ങനത്തെ കേസുകളിൽ എന്തില്ല, ഫീസില്ല. ഫീസില്ലാതെ നമുക്ക് പരാതി നൽകാൻ സാധിക്കും. ഇനി 5 മുതൽ 10 ലക്ഷം വരെ വരുന്ന ഒരു കേസാണ് എന്നുണ്ടെങ്കിൽ 200 രൂപയും, 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വരുന്ന കേസാണെങ്കിൽ 400 രൂപയും, 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണെങ്കിൽ 1000 രൂപയും, 50 ലക്ഷം മുതൽ 1 കോടി വരെ വരുന്ന ഒരു കേസാണ് എന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് വരുന്നത്. അതായത് 1 കോടി എന്ന് പറയുമ്പോൾ ജില്ലാ കമ്മീഷനിലേക്കാണ് വരുന്നത്, ജില്ലാ കമ്മീഷൻ്റെ താഴെയാണ് ഈ 1 കോടി, ജില്ലാ കമ്മീഷനിലേക്കാണ് 1 കോടി വരെയുള്ള കേസുകൾ നമ്മൾ കൊടുക്കുക. അപ്പോൾ ജില്ലാ കമ്മീഷനിലേക്ക് വരുന്ന മാക്സിമം രൂപ എന്ന് പറയുന്നത്, ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഈ പൈസ, ഈ പറയുന്ന ഫീസ് എത്ര നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 5 ലക്ഷം വരെയുള്ളത് ഒന്നുമില്ല, അത് 5 to 10 എന്ന് പറയുന്നത് 200 രൂപ, 10 to 20 ലക്ഷം എന്ന് പറയുന്നത് 400 രൂപ, 20 to 50 ലക്ഷം വരെ 1000 രൂപ, 50 ലക്ഷം വരെ 1000 രൂപ, 50 ലക്ഷം മുതൽ 1 കോടി വരെ 2000 രൂപ. ഞാൻ പറഞ്ഞത് തെറ്റിയതാണ്, 50 ലക്ഷം മുതൽ 1 കോടി വരെ 2000 രൂപ എന്ന് പറയുന്ന മാക്സിമം എമൗണ്ട്, ജില്ലാ കമ്മീഷനിലേക്ക് കിട്ടുന്ന മാക്സിമം ഫീസ് എന്ന് പറയുന്നത് 2000 രൂപയായിരിക്കും. അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മീഷനിലേക്കാണ് 1 കോടി മുതൽ 10 കോടി വരെയുള്ള കേസുകൾ വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ സംസ്ഥാന കമ്മീഷനിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 1 കോടി മുതൽ 2 കോടി വരെയുള്ളതിൽ 2500 രൂപ, 2 കോടി മുതൽ 4 കോടി വരെയുള്ള കേസുകളിൽ 3000 രൂപ, 4 കോടി മുതൽ 6 കോടി വരെയുള്ള കേസുകളിൽ 4000 രൂപ, 6 കോടി മുതൽ 8 കോടി വരെ വരുന്ന കേസുകളിൽ 5000 രൂപ, അതുപോലെ 8 കോടി മുതൽ 10 കോടി വരെ വരുന്ന കേസുകളിൽ 6000 രൂപ. ഇതത്ര അറിഞ്ഞിരിക്കേണ്ട, ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, കാണാതെ പഠിക്കണം എന്നില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീസുകളല്ല, സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് വരുന്ന ഫീസുകളാണ്. സ്റ്റേറ്റ് കമ്മീഷനിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഫീസ് എന്ന് പറയുന്നത് 6000 രൂപയും ഏറ്റവും കുറവ് ഫീസ് എന്ന് പറയുന്നത് 2500 രൂപയാണെന്ന് ഓർത്തു വയ്ക്കാം. അത് കഴിഞ്ഞ് ദേശീയ കമ്മീഷനിലേക്ക് വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു 10 കോടിക്ക് മുകളിൽ വരുന്ന കേസുകളാണ് ദേശീയ കമ്മീഷനിലേക്ക് വരിക. അങ്ങനത്തെ കേസുകളിലെല്ലാത്തിനും 7500 രൂപയാണ് ഫീസ്. ദേശീയ കമ്മീഷനിൽ നമ്മൾ കൊടുക്കുന്ന 10 കോടിക്ക് മുകളിൽ വരുന്ന കേസുകളിലെ ഫീസ് എന്ന് പറയുന്നത് 7500 രൂപയായിരിക്കും. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 10 കോടിക്ക് മുകളിൽ വരുന്ന കേസുകളിലെ ഫീസ് എന്ന് പറയുന്നത് 7500 രൂപ. അതുപോലെ 5 കോടി തൊട്ട് 1 കോടി വരെ വരുന്ന, അതായത് ജില്ലാ കമ്മീഷനിലേക്ക് കൊടുക്കുന്ന ഫീസുകളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് പറയാനുള്ളത്. നമ്മളതിൻ്റെ പരാതിയുടെ കാലയളവ്, എവിടെയൊക്കെ പരാതി കൊടുക്കാം, കമ്മീഷനുകൾ, അതോറിറ്റി, പിന്നെ ത്രിതല സമിതികൾ, പിന്നെ എന്തൊക്കെയാണ് ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ, പിന്നെ മറ്റ് വ്യവസ്ഥകൾ, നിയമത്തിൽ പറയുന്ന മറ്റ് വ്യവസ്ഥകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം.
നമ്മൾ ഇന്ന് പഠിച്ചത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ആണ്. എല്ലാവർക്കും കൃത്യമായി എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം, എന്താണ് ഉപഭോക്താവ്, എന്തൊക്കെയാണ് അവർക്ക് വരുന്ന നിയമങ്ങൾ, നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യണം. നോട്ട് എഴുതി വെച്ച് തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. വളരെ വൈകാതെ തന്നെ മെയിൻസ് എക്സാം ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.